വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട വ്യക്തി മഹാനായ മൂസ നബി അലഹിസലാമയാണ് നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം മൂസ നബി അലിസ്സലാമിൻ്റെ പേര് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു രണ്ടാമത് ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട വ്യക്തി മൂസാ നബി അലിഹിസ്സലാമിൻ്റെ ബദ്ധ വൈരിയായിരുന്ന ഫിരിൻ്റെ പേരാണ് എഴുപത്തി ഒന്ന് പ്രാവശ്യം ഒരു സമുദായം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട സമുദായം ബനു ഇസ്രയേലിയാണ് ബനു ഇസ്രയേൽ എന്ന ആ ഒരു സമുദായത്തെ സംബന്ധിച്ചാണ് ഖുർആാനിൽ ഉമ്മത്ത് മുഹമ്മദിനേക്കാൾ കൂടുതലായി അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഫറോവയുടെ കൊട്ടാരത്തിലാണ് മഹാനായ മൂസാ നബി അലഹിസ്സലാമിൻ്റെ പ്രവാചക പ്രഖ്യാപനം നടന്നത് മൂസാ നബിയുടെ രാഷ്ട്രീയ പ്രമേയം ആദ്യമായി മഹാനായ മൂസ മൂസാലഹിസലാം രാജാവാകുന്ന ഫിരാനിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ് നിർവഹിച്ചത് അത് ബനു ഇസ്രയേലികളെ മോചിപ്പിക്കണം എന്ന ആവശ്യമായിരുന്നു നമുക്കറിയാം ബനു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് യാഹൂബ് നബിയുടെ പേരാണ് അബുദുള്ള എന്നാണ് അതിൻ്റെ അറബിയിലുള്ള ഭാഷ ബനു ഇസ്രയേൽ എന്ന് പറയുന്നത് അകൂബ് നബിയുടെ സന്താന പരമ്പരകൾക്ക് പറയപ്പെടുന്ന പേരാണ് ഫിരിഅനിന്റെ മുമ്പിൽ മഹാനായ കിലീമുല്ലാഹി മൂസ അലിഹിസലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ മൂസ നബി അലിസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫിർ പറഞ്ഞത് സൂറത്ത് ഷറ പതിനാറാമത്തെ സൂക്തം മുതൽ പത്തൊമ്പതാമത്തെ സൂക്തം വരെ അള്ളാഹു താല അവതരിപ്പിക്കുന്നുണ്ട് അതായത് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമായിരുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്ത് ഷോറായിൽ കാണാം മൂസാ നബി അലൈഹിമിന്റെ മുഖത്ത് നോക്കി പ്രവാചക പ്രഖ്യാപനവും ബനു ഇസ്രയേലികളെ മോചിപ്പിക്കണമെന്ന രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കുമ്പോൾ നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് അലംനുറബി ഫീന വലീദ മൂസ ചെറിയ പ്രായത്തിൽ നിന്നെ സംരക്ഷിച്ചതും വളർത്തിയതും വലുതാക്കിയതും നമ്മളായിരുന്നില്ലേ മിൻ സിനീൻ നിന്റെ ആയുസ്സിൽ വർഷങ്ങളോളം നീ താമസിച്ചത് ഈ കൊട്ടാരത്തിലായിരുന്നില്ലേ ഞങ്ങളുടെ ഉപ്പും ചോറും കഴിച്ചു നീ ഇവിടെ താമസിച്ചത് നീ ഒരു പ്രവൃത്തി ചെയ്തത് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ കൊട്ടാരത്തിൽ വളർന്ന് അവസാനം നീ ഒരു പണി ഒപ്പിച്ചിട്ടാണ് ഈ നാട്ടിൽ നിന്ന് പോയത് വന്തമിനൽ ീൻ നീ തീരെ നന്ദിയില്ലാത്തവനാണ് എന്ന ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് ഫിർ കണ്ടെത്തിയത് എന്താണ് മൂസാ നബി അലിസ്സലാം ചെയ്ത തെറ്റ് എന്ന് ഫിരിഅൻ വ്യക്തമാക്കിയില്ല ഒരു സൂചന മാത്രമാണ് നൽകുന്നത് പരോക്ഷമായി ഫിഅൻ പറഞ്ഞത് നീ ഒരു പണി ഒപ്പിച്ചിട്ടാണല്ലോ ഈ നാട്ടിൽ നിന്ന് പോയത് അതെല്ലാവർക്കും അറിയാം കെബിറ്റികളിൽപ്പെട്ട കോപ്റ്റിക്കുകളിൽപ്പെട്ട ഫിരിഅനിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അബദ്ധത്തിൽ മൂസാൻ നബി അലിസ്സലാം വകവരുത്തി എന്നതാണ് അപ്പോൾ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കളിക്കാൻ ഫിരാൻ തീരുമാനിച്ചപ്പോൾ കലീം അള്ളാഹി മൂസാ നബി അലഹി സ്ലാമിനോട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചെറിയ പ്രായത്തിൽ ഇവിടെ വളർന്നു വർഷങ്ങളോളം പതിനെട്ട് വർഷമെന്നും പിന്നെ കൂടുതൽ ഉണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഏതായിരുന്നാലും വർഷങ്ങളോളം ഈ കൊട്ടാരത്തിൽ നീ താമസിക്കുകയും ഇവിടെ നിന്ന് നീ ഒരു കൊല നടത്തിയിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഫിരിഅനോട് മൂസാ നബി അലൈഹി സ്വലാം ആദ്യമായി മറുപടി കൊടുത്തത് ഫിരിഅനിന്റെ രണ്ടാമത്തെ ചോദ്യത്തിനായിരുന്നു അഥവാ ഇവിടെയല്ലേ നീ വളർന്നത് ഞങ്ങളല്ലേ വളർത്തിയത് എന്ന ഫിരിഅനിന്റെ ചോദ്യത്തിന് രണ്ടാമത് മറുപടി കൊടുക്കുകയും രണ്ടാമതായി ഫിരി അവൻ ചോദിച്ച നീ ഒരു കൊല നടത്തിയില്ലേ എന്ന് പരോക്ഷമായി അർത്ഥം വരുന്ന രീതിയിലുള്ള ചോദ്യത്തിന് മൂസാ നബി ആദ്യം മറുപടി കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു അനുകൂലമായി അദ്ദേഹത്തിന് പിന്നീട് ഒരു തരത്തിലുമുള്ള കരിനിഴൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കാലഫ അൽ തുനമിൻ സൂക്തങ്ങളിൽ കാണാം നബി അലൈഹിമിന്റെ മറുപടി രണ്ടാമത് ചോദിച്ച കൊലയെ പറ്റിയിട്ടുള്ളതിന് ആദ്യം മറുപടി കൊടുക്കുകയും ആദ്യം ചോദിച്ച വളർത്തിയതിനെ സംബന്ധിച്ചുള്ള മറുപടി രണ്ടാമത് കൊടുക്കുകയും ചെയ്തതിലൂടെ ഒരു പ്രബോധകന് എപ്പോഴും കരിനിഴൽ വീഴാതെ ആ പ്രബോധകൻ ക്ലിയറായിരിക്കണം ഒരു ആളുകളുടെ ഇടയിൽ ഒരു റിമാർക്ക് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മുസാ നബി അലൈഹി സ്ലാം പറഞ്ഞത് ഞാനത് ചെയ്തു പോയത് വനമിൻ അല്ലീൻ ഒരു അബദ്ധമായിരുന്നു എനിക്കന്ന് അറിവില്ലായിരുന്നു വഫറത്തു ഫു മിങ്കും ഞാൻ നിങ്ങളിൽ നിന്ന് ഓടി ലമ്മ ഖിത്തുക്കും നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ ഓടി ഫ വഹബലി റബി ഹൻ അള്ളാഹു എനിക്ക് ഹൈക്കുമത്ത് നൽകി മിനൽ മുർസലീൻ എന്നെ പ്രവാചകനാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ തിരിച്ച് വന്നത് എന്ന് മുസാ നബി അലൈഹി സ്വലാമിന്റെ മറുപടി ഉണ്ടാവുകയാണ് ആ സമയത്ത് ആദ്യമായി മൂസ നബി അലൈഹി സ്വലാം തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ട് മുസാൻ നബി സംസാരിക്കുകയാണ് അവിടെ മുസാൻ നബി അലൈഹി സ്വലാമിന് പറയാമായിരുന്നു നൂറുകണക്കിന് ബനു ഇസ്രയേലികളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലി സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന രാജാവിന്റെ ചെയ്തിയോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ മുസാനബി അലിസ്സലാം അബദ്ധത്തിലാണെങ്കിൽ പോലും നടത്തിയ കൊല ഒരിക്കലും അതൊരു വലിയ കാര്യമല്ല പക്ഷെ തന്റെ നിരപരാധിത്വവും തന്റെ അവസരവും തൻ്റെ ആനുകൂല്യവും മുൻക പിന്നെ അതിന് ആനുകൂല്യവും എടുത്തു പറയാതെ എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് അദ്ദേഹം പറയാൻ കാരണം ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ മുന്നിലും അയാൾ ആകണം എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് പിന്നീടാണ് ആദ്യത്തെ ചോദ്യത്തിന് മൂസാ നബി അലൈഹി മറുപടി കൊടുക്കുന്നത് എന്തായിരുന്നു നിന്നെ വളർത്തിയത് ഞങ്ങളാണ് നിനക്ക് ആയുസ്സിൽ കുറേ വർഷങ്ങൾ ഞങ്ങളുടെ കൂടത്തിൽ താമസിക്കുകയായിരുന്നു ആ ചോദ്യത്തിന് രണ്ടാമതായി മഹാനായ മൂസാ നബി മറുപടി കൊടുത്തത് ഓ തിൽക്കൻമത്തും അള്ളാഹു പറയുന്നതാണ് നീ പറഞ്ഞു ഞാൻ നിന്റെ കൊട്ടാരത്തിൽ വളർന്നു നീ എടുത്തു വളർത്തി ഭക്ഷണം തന്നു എന്നൊക്കെ ഒത്തിൽക്കനിയമത്തുൻ ആ അനുഗ്രഹങ്ങൾ തമുന്നുഹ അലയ്യ എനിക്ക് വേണ്ടി നീ ചെയ്തു എന്ന് നീ പറയുന്ന അനുഗ്രഹങ്ങൾ അൻ ബനി ബനീസേൽ ബനു ഇസ്രയേലികളെ അടിമകളാക്കി വെച്ചു എന്നതിൻ്റെ കാരണമാണ് കാരണം നീ ഒരു സമൂഹത്തെ അടിമകളാക്കുകയും ആ സമൂഹത്തിൽ പിറന്നു വീഴുന്ന ആൺകുട്ടികളെ കൊല്ലുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പെട്ടിക്കുള്ളിലാക്കി എന്നെ അടയ്ക്കുകയും നൈലിലേക്ക് വലിച്ചെറിയുന്നതും നീ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുമായിരുന്നു നിന്റെ ഭക്ഷണം കഴിച്ച് ഞാൻ വളരില്ലായിരുന്നു ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നീ തന്നെയാണ് എന്ന് പറഞ്ഞ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം മറുപടി കൊടുക്കുകയാണ് ഇതാണ് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബോധകൻ എപ്പോഴും അയാളുടെ ആ ഒരു ക്ലീൻ ആയി അദ്ദേഹത്തിൻ്റെ ജീവിതം ക്ലിയറായി സ്ഫടിക സമാനമായി വളരെ ക്ലാരിറ്റി ഉള്ളതായി ആർക്കും എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള കുറവുകളോ ബലഹീനതകളോ അഴിമതികളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നത് മുസാ നബി അലൈഹി സ്വലാമിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംവരണ ചോദിക്കുന്നൊരു സമൂഹം എന്തുകൊണ്ടാണ് മോസാ നബി അലൈഹി സ്ലാം ഫിരിന്റെ മുമ്പിൽ പറഞ്ഞ അതേ മറുപടിയാണ് സംവരണം ചോദിക്കുന്നവരോട് സംവരണം ചോദിക്കുന്നത് തെറ്റാണ് എന്നും ഒരുപാട് ആവശ്യപ്പെടുന്നു എന്നും പറയുന്നത് ഇവിടെ ഒരു വിഭാഗം ആളുകളെ എളുത് ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗത്തെ ഷണ്ഡീകരിക്കുകയും അവരെ സംവരണം വാങ്ങാൻ വിധിക്കപ്പെട്ടവരായി ഒരർത്ഥത്തിൽ അടിമകളെ പോലെ കാണുന്നതിൻ്റെ പേരിലാണ് സംവരണം ചോദിച്ചുകൊണ്ടൊരു സമൂഹം വരിക അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ അവകാശവും തുല്യനീതിയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും സംവരണം ചോദിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവൂല മഹാനായ മുസാ നബി അലിസ്സലാമിന് ഒരർത്ഥത്തിൽ ആ ഒരു സംവരണം പോലെ അല്ലെങ്കിൽ മുസാ നബി കൊട്ടാരത്തിൽ വളർന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം അത് മുസാൻ നബി അലിസ്സലാം പറഞ്ഞ വാക്ക് ഫിരി പ്രശ്നമാണ് ഫിരി അവനൊരു സമൂഹത്തെ അടിമകളാക്കി വെച്ചു എന്നതിൻ്റെ കാരണമാണ് എന്ന് പറയുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഫറോ ഫറോവയുടെ ഭരണകൂടം നടത്തിയ നിരന്തരമായ മുസ്ലിം വേട്ട മുസാ നബി അലിസ്സലാമിന്റെ അബദ്ധമായ അബദ്ധത്തിലുള്ള കൊല ഇത് രണ്ടും മുന്നിൽ വെക്കുമ്പോൾ മുസാൻ നബിയുടേത് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നല്ല കാരണം അപ്പോഴും മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ടവരെ ക്രൂരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കോപ്റ്റിക്കുകൾ കിബിത്തികൾ ഫിരിഅനിന്റെ ആളുകൾ അക്കൂട്ടത്തിൽ ഒരാളെ തിരിച്ചു കൊന്നു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമല്ല മാത്രവുമല്ല മൂസാ നബി ചെയ്തത് അബദ്ധത്തിലുള്ള കൊലയാണ് പക്ഷെ എന്നാൽ പോലും അള്ളാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാൽ ഹാദാമിൻ അമലി ഷെയ്ത്താൻ സൂറത്തുൽ ഖസസിൽ കാണാം പതിനഞ്ച് പതിനേ പതിനാറ് പതിനേഴ് ആയുത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് കാൽ ഹാദാമിൻ അമലി ഷൈത്താൻ ഇത് ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് മുബീൻ ശക്തവും വ്യക്തവുമായ ഒരു ശത്രുവാണ് നിങ്ങളെ പഴപ്പിക്കുന്ന ഒരു ശത്രുവാണ് ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്ലാമിൻ എത്രത്തോളം ആ കുറ്റത്തിൽ നിന്ന് മോചിതനാക്കി അള്ളാഹു താല വളരെ ക്ലിയർ ആണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യുന്ന സുന്ദരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്